ഹേയ് ഹലോ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ചിക്കൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി കണ്ടു നോക്കുക ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ഇവിടെ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സവാള പകുതി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയില് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഇട്ടിരുന്നു അതിലേക്ക് ഒരു ടീസ്പൂൺ പൊടിച്ച ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു 2-2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു 2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചെറിയുള്ളി ജീരകം കറിവേപ്പില എന്നിവ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം
ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം 2 teaspoons കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഒട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ആദ്യം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുള്ളതാണ്. അതിൽ ഏകദേശം 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുരുമുളകിൻ്റെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് വെച്ച് 15 മുതൽ 20 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. 20 മിനിറ്റ് നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറക്റ്റ് വേവായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ദേ ഇവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതോടൊപ്പം തന്നെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു ചിക്കൻ കുറുമ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഉറപ്പായും ഇഷ്ടമാകും. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. Thanks for watching my channel. Assalamu alaikum.